ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ മലയാളം ഹെൽത്ത് ടിപ്സ് 5 എന്ന യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് നല്ല ഒരു ടിപ്സിനെ പറ്റിയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ പ്രായം കൂടിയവരിലാണ് പ്രമേഹം ധാരാളമായി കണ്ടുവന്നിരുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ പ്രായം കൂടിയവരിലും പ്രായം കുറഞ്ഞവരിലും കുട്ടികൾക്കുമൊരു പ്രമേഹം ധാരാളം പിടിപെടാറുണ്ട്. ഈ പ്രമേഹം ഇൻസുലിനിലൂടെ ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. അതുപോലെ തന്നെ നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടി നിൽക്കുമ്പോഴും ഉണ്ടാകുന്ന ഒരു അസുഖമാണ് പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹത്തിൻ്റെ ഒരു ഒറ്റ വാക്കാണ് രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുക എന്നുള്ളത്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ പ്രമേഹത്തിൻ്റെ അസുഖം പിടിപെടുന്നതിലൂടെ മറ്റു പല അസുഖങ്ങളും കൂടെ വരാറുണ്ട്. ഇങ്ങനെ അസുഖങ്ങൾ ഉള്ളത് കാരണവും പ്രമേഹം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഉള്ളത് കാരണം കൊണ്ട് നമ്മൾ പല ഡോക്ടർമാരെയും സമീപിക്കുകയും ഡോക്ടർമാർ കുറിച്ചു തരുന്ന ഗുളികകളും മരുന്നുകളും എല്ലാം കഴിച്ചിട്ടും ഒരു ഉപയോഗവും ഒരു ഫലവും ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രമേഹം ഉള്ളവരുടെ വിഷമം. ഡോക്ടർമാർ കുറിച്ചു തരുന്ന ഗുളികകൾ കഴിക്കുമ്പോൾ ആ സമയത്തുള്ള ഒരു ആശ്വാസം മാത്രമേ കിട്ടാറുള്ളൂ. എന്നാൽ പല ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചിട്ടും ഒരു കുറവും ഇല്ലാതെ വിഷമിക്കുന്ന ഒരുപാട് പ്രമേഹ രോഗികളുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ. അങ്ങനെ ആ ഗുളികകൾ കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അലർജി അങ്ങനെയുള്ള അസുഖങ്ങൾ ധാരാളമായി പിടിപെടാറും ഉണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രമേഹത്തെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് രണ്ട് കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഒന്ന്, കൃത്യമായ രീതിയിൽ കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക. രണ്ട്, കൃത്യമായ അളവിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ശരീരത്തിന് വേണ്ടത്ര വ്യായാമം കൊടുക്കുക. ഈ രണ്ട് കാര്യമാണ് നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. അതായത് ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമ്മുടെ ശരീരത്തിൽ ഉള്ള പ്രമേഹം നിയന്ത്രിക്കാൻ പറ്റിയ രണ്ട് കാര്യങ്ങളാണ് ഇവ. ഒന്ന്, കൃത്യമായ രീതിയിൽ ഭക്ഷണം കഴിക്കുക, കൃത്യമായ അളവിൽ ഭക്ഷണം കഴിക്കുക. രണ്ട്, കൃത്യമായ രീതിയിൽ ശരീരത്തിന് വേണ്ടത്ര വ്യായാമം കൊടുക്കുക. ഇതുകൂടാതെ തന്നെ ആവശ്യത്തിൽ ഏറിയ ആവശ്യത്തിനുള്ള ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ നല്ലതുപോലെ കഴിക്കുക. ഇതുകൂടാതെ പ്രമേഹത്തിൻ്റെ അസുഖം വളരെ പെട്ടെന്ന് തന്നെ മാറാൻ നാട്ടുവൈദ്യ ചികിത്സയുമുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അത് നിങ്ങൾ ചെയ്യേണ്ടത്, പ്രമേഹം ഉള്ളവർ പ്രമേഹം വളരെ പെട്ടെന്ന് തന്നെ മാറാൻ ചെയ്യേണ്ട ഒരു നാട്ടുവൈദ്യ ചികിത്സ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് വളർത്തുന്ന വെണ്ടയ്ക്ക അല്ലെങ്കിൽ കടകളിൽ കിട്ടുന്ന നല്ല മുറ്റു കുറഞ്ഞ വെണ്ടയ്ക്ക വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം അതിനെ കഴുകി വൃത്തിയാക്കി നെടുകെ കീറി ഒരു പാത്രത്തിലോ ഒരു ഗ്ലാസ്സിലോ മൂന്ന് വെണ്ടയ്ക്ക നെടുകെ കീറി ഇട്ട് വെച്ചതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ ഈ വെള്ളം കുടിച്ച് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണമോ ചായയോ കുടിക്കുക. ഇതുകൂടാതെ തന്നെ നമ്മുടെ തുളസിയില, നമ്മുടെ വീട്ടിൻ്റെ മുറ്റങ്ങളിലും പരിസരങ്ങളിലുമൊക്കെ ധാരാളമായി കാണപ്പെടുന്ന തുളസിയില പറിച്ച് കഴുകി വൃത്തിയാക്കി തുളസിയിലയുടെ നീരെടുത്ത് അതിൽ അല്പം തേനും ഒഴിച്ച് രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതും നല്ലതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പില, കറിവേപ്പില അരച്ച് ഒരു നെല്ലിക്കാ വലിപ്പത്തിൽ അരച്ചെടുത്തതിന് ശേഷം അല്പം തേനും ഒഴിച്ച് കഴിക്കുന്നത് വെറും വയറ്റിൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നതും നല്ലതായിരിക്കും. ഇതുകൂടാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അത് ചിലപ്പോൾ ചിലർക്ക് അറിയില്ല എന്നും വരാം, നമ്മുടെ എരിക്കിൻ്റെ ഇല. എരിക്കിൻ്റെ ഇല പറിച്ചു കൊണ്ടുവന്ന് എന്നും രാത്രി കിടക്കുന്ന സമയം ആ ഇലയെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായി ഒന്ന് ചൂടാക്കി കാലിൻ്റെ പാദങ്ങളിൽ വെച്ച് ഷോക്സുമിട്ട് കിടന്നുറങ്ങുക, രാവിലെ എടുത്തു മാറ്റുക. കുറച്ച് ദിവസം ഇങ്ങനെ പുതിയ ഇലകൾ വെച്ച് ഷോക്സും ഇട്ട് കിടക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രമേഹം എന്നേക്കുമായി തന്നെ
മാറിക്കിട്ടുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷ് മരുന്നുകളുടെ പിന്നാലെ പോകാതെ ആയുർവേദത്തിൻ്റെ വഴികളിൽ പോയി നമ്മുടെ പ്രമേഹത്തിൻ്റെ അസുഖങ്ങളെ കുറയ്ക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇംഗ്ലീഷ് മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രമേഹം ആ സമയത്ത് മരുന്ന് കഴിക്കുന്ന സമയത്ത് കുറച്ച് ആശ്വാസം കിട്ടുമെങ്കിലും നമ്മുടെ പ്രമേഹം ഒരിക്കലും ഇംഗ്ലീഷ് മരുന്നിലൂടെ മാറില്ല. അത് 100% ഉറപ്പാണ്. ഇംഗ്ലീഷ് മരുന്നിലൂടെ പ്രമേഹം എന്ന അസുഖം നമ്മുടെ ശരീരത്തെ വിട്ട് മാറില്ല. ഞാൻ പറഞ്ഞതുപോലെ ഈ ആയുർവേദ വഴിയിലൂടെ ഇങ്ങനെയുള്ള മരുന്നുകൾ കഴിച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ വർഷങ്ങളോളം അല്ലെങ്കിൽ 2 വർഷങ്ങളോളം 3 വർഷങ്ങളോളം കൊണ്ട് പ്രമേഹം കൊണ്ട് നടക്കുന്നവരുടെ അസുഖം ഈ പറഞ്ഞ ആയുർവേദ ഇലകളിലൂടെ ആയുർവേദ മരുന്നുകളിലൂടെ വർഷങ്ങളോളം കൊണ്ട് നടക്കുന്നവരുടെ പ്രമേഹം ചുരുങ്ങിയത് 1 മാസം കൊണ്ടോ അല്ലെങ്കിൽ 20 ദിവസം കൊണ്ടോ തന്നെ മാറ്റിയെടുക്കാം എന്നുള്ള ഒരു ആയുർവേദ മരുന്നാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള പ്രമേഹം എന്ന അസുഖമോ വളരെ പെട്ടെന്ന് തന്നെ അത്ഭുതത്തോടെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവരും ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക.